നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതം വഴിമാറുന്നു. ഒട്ടേറെ മുന്നേറ്റത്തിലൂടെ ജീവിതം മാറിമറിയുന്ന ഒരു സമയമാണ് എത്തിയിരിക്കുന്നത്. ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയുടെ നാളുകൾ തുടങ്ങുന്നു. സാമ്പത്തിക പരാധീനതകളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ എത്തിച്ചേരുന്നു. പണം ഇവരുടെ കൂടെ ഉണ്ടാകും. ഒട്ടേറെ ദുഃഖ ദുരിതങ്ങളും മാനസിക വിഷമതകളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു വെള്ളി വെളിച്ചം പോലെ ജീവിതത്തിൽ അഭിവൃദ്ധി വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ്. ഇനിയാണ് ഇവരുടെ യഥാർത്ഥ ഉയർച്ചകൾ വന്നു ചേരുന്നത്. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകണമെന്നും ഉയർച്ചകൾ സംഭവിക്കണമെന്നും ജീവിതത്തിൽ ഒട്ടേറെ ഐശ്വര്യങ്ങൾ വന്നു ചേരണമെന്നൊക്കെ ആഗ്രഹിച്ചു നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും തടസ്സങ്ങളും പ്രശ്നങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ആ സമയമൊക്കെ മാറുന്നു. ജീവിതത്തിൽ അഭിവൃദ്ധിയുടെ നാളുകൾ വീണ്ടും എത്തുന്നു. സാമ്പത്തിക പരാധീനതകൾ മൂലം അനുഭവിച്ചുകൊണ്ടിരുന്ന പലവിധ വിഷമതകൾ, അതായത് ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നേടാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ, ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊന്നും വരാത്ത ഒരു സാഹചര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാത്തത്, ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരാത്തത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അവിടെ സമയം അനുകൂലമല്ല എന്നുള്ളത്. എപ്പോഴുള്ള അനുകൂല സമയം? സമയം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. പലപ്പോഴും അനുകൂലമായ സമയം അനുഭവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നായിരിക്കും ദോഷങ്ങൾ വന്നു ചേരുന്നത്. സമയത്തിൻ്റെ ആനുകൂല്യം ഓരോ നിമിഷത്തിലും ഓരോ നാളുകാരെയും വിടാതെ പിന്തുടരുന്നുണ്ട്. ഈശ്വരാധീനമുള്ള ആളുകൾക്കാണെങ്കിൽ മോശമായ സമയം വന്നു ചേരുന്ന മുറയ്ക്ക് അവർക്ക് ദോഷങ്ങൾ അധികം അനുഭവിക്കേണ്ടി വരുന്നില്ല എന്നും ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന പുണ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ, പൂർവ്വ ജന്മാർജിതമായ പുണ്യവും സൽക്കർമ്മത്തിൻ്റെ ആനുകൂല്യവുമുള്ള ആളുകൾക്ക്, ഈശ്വരനെ കൂട്ടുപിടിച്ച് നടക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. ഇപ്പോഴുള്ള ആനുകൂല്യങ്ങൾ സംഭവിക്കുന്ന ആ നക്ഷത്രക്കാരിൽ വളരെ അനുകൂലമായ ജീവിത സാഹചര്യങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ ഒട്ടേറെ സമൃദ്ധികളും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയത്ത് അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിയടം നക്ഷത്രമാണ്. അനിയടം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് മനസ്സുഖമുണ്ടാകുന്നു, മനസ്സന്തോഷമുണ്ടാകുന്നു, സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യമുണ്ടാകും. ഒന്നുകിൽ അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള വാർത്തകൾ, നല്ലൊരു ജോലി ലഭിക്കുന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷ വാർത്തകൾ വരുന്ന, അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ, മംഗള വാർത്തകളൊക്കെ വരാനുള്ള അവസരങ്ങൾ, അത് കേൾക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടാകുന്നു. അതായത് ഭാഗ്യത്തിൻ്റെ കടാക്ഷം ഇവർക്കുള്ളത് കൊണ്ട്, ഈശ്വരൻ്റെ കടാക്ഷം ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മോശപ്പെട്ട അവസ്ഥകളെ തരണം ചെയ്യാൻ അവർക്ക് സാധിക്കുകയും ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഇനി സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർക്ക് സമ്പാദ്യം വർദ്ധിക്കും. ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകാനുള്ള അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു. സാമ്പത്തിക സ്ഥിതിയിൽ നേട്ടങ്ങൾ ഒട്ടേറെ ഉണ്ടാകുന്നു. ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാന് പാലഭിഷേകം വളരെ വിശേഷമാണ്. ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം ചെയ്യുന്ന മുറയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. അവശതകൾ, അനാരോഗ്യം ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോഴുള്ള ചികിത്സ ഫലിക്കുന്നൊരു സമയമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ചികിത്സ ഫലിക്കുന്നു, കുടുംബാംഗങ്ങളുടെ സന്തോഷവും സമാധാനവും ഒക്കെ കാണാൻ സാധിക്കുന്നു. ഇവർക്ക് ജോലി സംബന്ധമായൊക്കെ ഇവർക്ക് പ്രവർത്തിച്ച് തുടങ്ങാൻ സാധിക്കുന്നൊരു സമയമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു. നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം, വിദ്യാർത്ഥികൾക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്.
ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്നു. ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഒന്നിച്ചേരാൻ സാധിക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അതുപോലെ കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുക. ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ക്ലേശങ്ങൾ, പ്രത്യേകിച്ചും ഇവർ കടബാധ്യതയുടെ പടിക്കൽ വരെ എത്തി ഒട്ടേറെ ജപ്തി ഭീഷണിയൊക്കെ നേരിട്ട ആളുകളാണെങ്കിലോ, ഇവർക്ക് നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ അല്ലെങ്കിൽ സാമ്പത്തിക പെട്ടെന്നുള്ള സാമ്പത്തിക ലാഭം, അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ധനപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ വന്നുചേരാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ അവർക്ക് കടങ്ങളൊക്കെ തീർക്കുന്നതിനും സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നതിനും ഒട്ടേറെ ഉയർച്ചകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പല ഭാഗ്യങ്ങളും തിരികെ ലഭിക്കുന്നു. നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുന്നു. ദുർബന്ധന കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നു. ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഭഗവാന് ജലധാര കഴിപ്പിക്കുക, വഴിപാടായി സമർപ്പിക്കുക. ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ചും ദോഷദുരിതങ്ങൾ, കുടുംബപരമായിട്ടുള്ള പിതൃദോഷമൊക്കെ മാറാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് കുറച്ച് നാളുകളായി മാനസികമായ ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. തൊഴിൽപരമായിട്ട് ഒട്ടനവധി ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന സമയമായിരുന്നു. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടത്. ദേവിക്ക് ചുവന്ന മാല അണിഞ്ഞ് വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദേവിക്ക് ചൊവ്വാഴ്ച ദിവസം കടും പായസം സമർപ്പിക്കുക. വഴിപാടായി സമർപ്പിക്കുന്ന മുറയ്ക്ക് ദേവിയുടെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകുന്ന ശത്രുദോഷങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഒട്ടേറെ നേട്ടങ്ങളും ഇവർക്ക് കാണുന്നുണ്ട്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. തൊഴിൽ ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥകളൊക്കെ മാറുന്നു. തൊഴിൽ ഇടത്തിൽ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരുമായിട്ടുള്ള വാക്കുതർക്കത്തിൽ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഏറ്റെടുത്ത പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല കാര്യവും ഇവർക്ക് നേടാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ ഇവർക്ക് ഒന്നിച്ചേരാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. വലിയ ഭാഗ്യം തന്നെ ഇവർക്ക് അനുഭവിക്കാൻ യോഗമുണ്ട്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടുവരുന്നു. ജീവിതത്തിൽ ഒട്ടേറെ സന്തോഷ വാർത്തകൾ കേൾക്കുന്നതിനും ഒട്ടേറെ നല്ല കാര്യങ്ങൾ അനുഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന നല്ല കാലം അവർക്ക് തിരികെ ലഭിക്കാനുള്ള ഒരു അവസരവും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. മഹാഭാഗ്യത്തിൻ്റെ ദിനങ്ങൾ തന്നെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗവും വന്നു ചേർന്നിരിക്കുന്നു. ഒട്ടേറെ നേട്ടങ്ങളും ഒട്ടേറെ ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും ഒക്കെ വന്നുചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയാണ്. കുറച്ച് നാളുകളായി ഇവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്രദം ചെയ്യണം. എല്ലാവർക്കും എല്ലാവരുടെ നേട്ടങ്ങളും ഉയർച്ചയും വന്നിട്ടും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.